ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നത്തേലും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് കൂറാട് പനമ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇന്ന് കാളപ്പൂട്ട് മത്സരം നടക്കുകയാണ്. അപ്പൊ നമ്മള് പനമ്പോയിലുള്ള കാളപ്പൂട്ട് മണ്ഡലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഗഗന്റെ പേരെന്താ? എന്റെ പേര് ഇസ്മാൻ. ഞാനാണ് ഇവരെ നോക്കുന്നത്, നോക്കി നടത്തുന്നത്. ഞാൻ ഇവരെ ഈ എൻ സി ഗ്രൂപ്പിന്റെ കന്നിനെ നോക്കി തുടങ്ങിയിട്ട് 12 വർഷമായി. 12 വർഷമായി. നിങ്ങളായിട്ട് വലിയ കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. വേറെയുള്ള ആളുകളെ കണ്ടാൽ ചിലപ്പോൾ ഓടിയിട്ട് കുത്താൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? നമ്മള് ഇവരെ മേക്കുന്ന ആളല്ലേ, അപ്പൊ നമ്മളെ കൊണ്ട് കുഴപ്പമില്ല. മറ്റുള്ളവർ വരുമ്പോ അവരെ ആർക്കും കുത്താൻ വിടും, അപ്പൊ നമ്മള് ശ്രദ്ധിക്കും. പിടിച്ചാ കിട്ടാത്ത അവസ്ഥ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പിടിച്ചാ കിട്ടാത്ത അവസ്ഥ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. കുറെ മുന്നൊന്ന് വന്ന്, അതിപ്പോ അവര് കൈകാര്യം മോലാണിമാര് അവര് പറഞ്ഞില്ലേ, അപ്പുറം നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ഒറ്റക്ക് അത് കാളാണ് ഒറ്റക്ക് പുറത്തിറക്കിയത്. എന്റെ കൂടെ അവിടെ ഇന്ത്യക്കാർ പണിക്കാരുണ്ട്, അവരാരെങ്കിലും പിടിച്ചുതരും, അല്ലെങ്കിൽ ഇവരെ അല്പര ആരെങ്കിലും ഒക്കെ വരും. പിന്നെ ഇപ്പൊ 12 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കാരണം എന്താ പറയാ, അതൊന്ന് എന്താ പറയാ, ഒരു കലിപ്പം മട്ട് വന്നാൽ തന്നെ. ഞാന് ഈ സ്പോർട്സുമായിട്ടുള്ള ഒരു ഇതില് പെട്ട ഒരാളാണ്. മുമ്പ് ഫുട്ബോൾ കളിക്കാൻ ഇതിനൊക്കെ പോയിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ ഒപ്പായിട്ട് ഇങ്ങനെ കന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇവരായിട്ടുള്ള ബന്ധത്തിൻ്റെ മുകളിൽ ഇവർ നമുക്ക് നല്ല സ്നേഹമാണ്, നമ്മൾ അങ്ങോട്ടും സ്നേഹം. നമ്മളൊരു ഏട്ടനെ പോലെ ഞങ്ങൾ പെരുമാറിന് നമ്മൾ അവിടെ അവരെ നോക്കുന്നത്. എല്ലാ കാര്യം എന്താണ് ഭക്ഷണം കുറവുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവർ നമുക്ക് എത്തിച്ചേരും. അപ്പോൾ അത് ഇവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും. വൈക്കോലാണ് കൊടുക്കുന്നത് അല്ലേ? പിന്നെ കുടിക്കാൻ വായുകളിലും വെറ്റിലൊക്കെ കൊടുക്കും. വെള്ളം കൊടുക്കും, ഇളനീരിന്റെ വെള്ളം. പിന്നെ ചേട്ടാ ഇതെന്താ തേക്കുന്നത് അതിന്റെ മേത്ത്? എന്തിനാണ് തേക്കുന്നത്? അവർക്ക് ക്ഷീണങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, കൈയും കാലം കൂടുമ്പോൾ വേദന ഇല്ലാതിരിക്കാനുള്ള അതിനുള്ള ഒരു മരുന്നാണ് യൂക്കാലിപ്പ്. അത് നമ്മൾ ചുടുവെള്ളത്തിൽ ലേസോ ഒഴിച്ചിട്ട് മുണ്ടിൽ മുക്കിയിട്ട് അവരെല്ലാവരും ക്ലിയർ ചെയ്യും. എല്ലാവർക്കും നല്ല പേഷ്യന്റാണ്. പ്രത്യേകത തന്നെയാണ്. പിന്നെ അപ്പോൾ കുറച്ച് വൈക്കൂലി നമ്മൾ അരിഷ്ടം ഉളിക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓവർ തീറ്റ കാളപ്പൂട്ടിന് വന്നാൽ കൊടുക്കൂല. വീട്ടിൽ കൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയാൽ അവർക്ക് എല്ലാവർക്കും മുതിര കൊടുക്കും. ഏണ്ണുണ്ട്, അതിലൊന്നും മാറണം കണ്ട് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് വീട്ടിലുണ്ട്. ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്? ട്രെയിനിങ് തന്നെ നമ്മൾ അവർക്കുള്ള ഭക്ഷണങ്ങളും ഏത് കൊടുന്ന് അവർക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും. ഇപ്പോൾ ബാബുക്ക മുപ്പരയാട്ടൻ നിസ്സാർക്ക നമ്മളോട് പറയും ഇന്ന് ഭക്ഷണം കൊടുക്കുക. അത് നമ്മൾ അതിൻ്റെ വട്ടത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് നമ്മൾ കൊടുക്കും. ഡെയിലി നമ്മൾ പണി ഇവരെ നോക്കുന്ന പണിയാണ്. അതൊക്കെ കൊടുക്കും, ഞാൻ കൊടുക്കും. മാളിയേക്കൽ താമസിക്കുന്ന കെ ഫിറോസ് ഖാൻ എന്ന വ്യക്തിയുടെ 2 വൃക്കകളും തകരാറിലായി അസുഖം ബാധിച്ച് വളരെ ദയനീയ അവസ്ഥയിൽ ആണ് ഇപ്പോൾ അദ്ദേഹം ഉള്ള ചികിത്സയിലുള്ളത്. 40 ലക്ഷത്തോളം രൂപ ആ ചികിത്സക്ക് ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു ധനശേഖരണാർത്ഥം ഓൾ കേരള ജൂനിയർ കാളപ്പൂട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒരു കാളപ്പൂട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും പുറത്തുനിന്നും ആ കാളൂട്ട് കാണികളിൽ നിന്നും കിട്ടുന്ന സഹായവും എല്ലാം കൂടി സമാഹരിച്ചു കൊണ്ടിട്ട് ആ ഫിറോസ് ഖാനെ സഹായിക്കുക, അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഓൾ കേരള ജൂനിയർ കാളപ്പൂട്ട് വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച കാളപ്പൂട്ട് പരിപാടിയാണ് ഇന്ന് പനമ്പയിൽ നടക്കുന്നത്. പരിചയപ്പെട്ടു, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്.
അപ്പോ ഇത് നമ്മുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ്, കാക്ക എന്തെങ്കിലും വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ ഒന്ന് സംസാരിക്കാം. എല്ലാരും എന്താ ഹായ് പറയോ. എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ ഈ നാടിന്റെ ഒരു കാർഷികോത്സവമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാവരും ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഈ നാടിന്റെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ കാളപൂട്ട് എന്നുള്ളതാണ് നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. മത്സരം മൂന്ന് റൗണ്ടാണ്, എന്നാൽ സമയം മതസൗഹാർദ്ദ കാർഷിക കൂട്ടായ്മ ഇത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ഫിറോസ് പറഞ്ഞ ചെറുപ്പക്കാരൻ 40 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അതിന് ഇന്ന് കിട്ടുന്ന അത്ര ഇന്ന് ആ ഫണ്ടിലേക്ക് ഞങ്ങൾ നീക്കും. ഇതാണ് അതിൻ്റെ യാഥാസ്ഥികത. പിന്നെ ഇതിൽ ഈ ബന്ധങ്ങൾ ജാതി മതമല്ലാതെ ഈ ബന്ധങ്ങൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല, രുചിയില്ല, മണല്ല, ഞങ്ങളത് ഈ കൂട്ടായ്മ മാത്രമാണ്. മതസൗഹാർദ്ദ കാർഷിക കൂട്ടായ്മയാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാളപൂട്ട് മത്സരത്തിൽ വർഷങ്ങളായിട്ട് ഒന്നാം സമ്മാനം നേടി കേരളത്തിൽ തന്നെ വളരെ നല്ല പേരെടുത്ത NC ഗ്രൂപ്പിന്റെ ബാബുക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇക്കെ ഒന്ന് പരിചയപ്പെടാം. ഞങ്ങൾ കാളപൂട്ടിൽ വന്നിട്ട് കൊറേ 10-17 വർഷമായി. പിന്നെ അന്ന് ഒരു വാപ്പയും എല്ലാവർക്കും താല്പര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്നാം കപ്പ് കിട്ടുന്നുണ്ട്. എല്ലാ കപ്പുകളും 5 സ്ഥാനങ്ങളുണ്ട്, എല്ലാ കപ്പുകളും കിട്ടുന്നുണ്ട്. പിന്നെ വാപ്പക്കും ഗ്യാസിനുണ്ട്, ഗ്യാസിനാണ് കൂടുതൽ താല്പര്യം. ഇപ്പോൾ ഞങ്ങളത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വാപ്പായിട്ടുള്ളതൊക്കെ ഉണ്ട്. നമ്മുടെ NC ഗ്രൂപ്പിന്റെ നിസാർക്കയാണ്, ബാബുക്കയുടെ ബ്രദറാണ്. അപ്പൊ നിസാർക്ക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഇതിനെക്കുറിച്ച്. നമ്മള് കാളവോട്ട് തുടങ്ങിയിട്ട് വളാഞ്ചേരി NC ഗ്രൂപ്പിനാണ് നമ്മള് കൂട്ടുന്ന പേരിന്റെ. നമ്മൾ ബിസിനസ്സാണ്. നമ്മൾ കാളവോട്ട് തുടങ്ങി ഏകദേശം 20 വർഷം കഴിഞ്ഞു. ഉപ്പായിട്ട് തുടങ്ങിയതാണ്. ഉപ്പില്ല, ഞങ്ങൾ രണ്ടുപേരാണ് ഉപ്പ രണ്ടുപേരാണ് കാളവോട്ടിൽ വന്നിട്ടുള്ളത്. ഈ തുടങ്ങി അന്ന് മുതൽ തന്നെ കാര്യമായ ഒരു സംഭാവന ഞങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് കാളവോട്ട് രംഗത്തേക്ക്. ഇനിയും തുടർന്ന് പോകണമെന്നാണ് ആഗ്രഹം കുറേ കാലം കൂടി. ഇതൊരു കാർഷിക കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് കാളവോട്ട് എന്ന് പറഞ്ഞത്. പഴയ നമ്മൾ ഉപ്പറയുടെ കൃഷിക്കാരും കൂടിയാണ്, ബിസിനസ്സുകാരാണെങ്കിൽ ഞങ്ങൾ കൃഷിക്കാരും കൂടിയാണ്. അതിൽ നിന്നും വന്ന ഊർജ്ജമാണ് ഇന്ന് കാളവോട്ടിൽ ഇറങ്ങിയത്. എന്തായാലും ഈ കൂട്ടായ്മ ഇങ്ങനെ തുടർന്ന് പോകാൻ സാധിക്കട്ടെ. പിന്നെ ഇന്ന് വിജയിക്കാനുള്ള ആശംസകൾ നേരാണ്. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ NC ഗ്രൂപ്പ്. ഇത്ര നാളെ വിജയത്തിലേക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ വിജയാശംസകൾ നേരാണ്. നമുക്ക് ഏതായാലും മത്സരം നടക്കുന്ന കണ്ടത്തിലേക്ക് പോകാം. ജഗനാണോ അതിന്റെ പറഞ്ഞു തയ്യാറാകുന്നത്.
സമാനതകളില്ലാത്ത സേവന തൽപരത എന്നും കൈവിടാക്കി കാണികൾക്ക് ആവേശത്തിന്റെ മുൻമുറയിലും ആവേശത്തിന്റെ ദൂരം വാശിയും നടന്ന ഈ ആവേശകരമായ കാലഘട്ട മത്സരത്തിലെ വിജയികളായി കണ്ണുകൊണ്ട തീരുകൾ വായിക്കുക. കാലഘട്ട വാട്സപ്പ് ഗ്രൂപ്പ് ആവേശകരമായി എണ്ണിച്ചിരിക്കുന്ന മൂന്നാമത് കാലഘട്ട മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹനായി ജൂനിയർ മന്ദമൈത്രിയെ കാത്തു സൂക്ഷിക്കുന്ന ഇത്തരം മത്സരങ്ങൾ ഇനി നമ്മുടെ യുവ തലമുറയിൽ നടന്നു തരണം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത്രയും വലിയ ട്രോഫിയാണ് അപ്പൊ നോക്കി നിൽക്കുന്നത്. എന്തായാലും ഞാൻ അവർക്ക് വിജയാശംസകൾ നേരാണ്. അപ്പൊ എല്ലാവർക്കും ബൈ. Thank you.